എന്തിനു വേണ്ടിയാണ് ഈ ഈ പ്രവർത്തനങ്ങൾ, ഈ അഴിഞ്ഞാട്ടം എന്നത് ഒന്ന് വിശദമായി തന്നെ പരിശോധിക്കണം. കൊറോണ കാല ഈ വിഷയത്തിൽ ചൈനയിൽ വലിയൊരു ബഹിഷ്കരണം ഉണ്ടായിരുന്നു. ഒരുപാട് കമ്പനികൾ ഇന്ത്യയെ തേടി എത്തിയിരുന്നു. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരു തന്നെയായിരുന്നു ഈ കമ്പനികളുടെയൊക്കെ ഫസ്റ്റ് ചോയ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിന് തറക്കല്ലിടാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭവും കലാപവും ഒക്കെ ഇങ്ങനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ചുരുക്കം ചില കമ്പനികളെങ്കിലും ഒന്ന് പേടിക്കും, ഒരു അരാജകത്വം, ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഈ രീതിയിൽ അവർ തുനിഞ്ഞ് ശ്രമിച്ചാൽ അത് നമ്മൾ എങ്ങനെ നേരിടുന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ മതവും പ്രവാചക നിന്ദിയൊക്കെ വെറും പുകമറ മാത്രമാണെന്നൊരു വിലയിരുത്തലാണ് പ്രധാനമായും ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഹസ്കർ, അത്തരത്തിലുള്ള ഒരു സാധ്യത ഇടതുപക്ഷം കണ്ടിട്ടുണ്ടോ? വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുന്നതിന് വേണ്ടി ഇത്തരം കലാപങ്ങൾ അഴിച്ചുവിടുന്നത് ചരിത്രത്തിൽ പലയിടത്തും നാം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ ഈ ഇത്തരം ഒരു നിലപാട് മാത്രമായിരുന്നു അത് എന്ന് എനിക്ക് സംശയമുണ്ട്. ആസൂത്രിതമായി പുറപ്പെട്ട അക്രമങ്ങളെക്കാളും സ്പോണ്ടേനിയസ് ആയിട്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു അക്രമമായി നിരീക്ഷിക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ നിന്ദ പരാമർശം വന്നപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു സമുദായത്തിൽപ്പെട്ടവർ ഒരു കലാപത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവണം. എന്നിരുന്നാലും എനിക്ക് ഞാൻ ഈ ആ ഉത്തരത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് എനിക്കൊരു ചെറിയ രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. എന്തെന്നാൽ ശ്രീ സന്ദീപ് വാര്യർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ അക്രമത്തെയും അരാജകത്വത്തെയും കലാപങ്ങളെയും അദ്ദേഹം ഇപ്പോൾ തള്ളിപ്പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം അദ്ദേഹം ഈ നിലപാട് മാറ്റം വരുന്നത് കേരളത്തിലും പ്രത്യേകിച്ച് ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ത്യ ഒട്ടാകെ ഭരിക്കുന്ന ഈ വേളയിൽ അത്തരം കലാപങ്ങളെയും അക്രമങ്ങളെയും അദ്ദേഹം എതിർത്തു പറയുന്നു എന്നുള്ളത് ഏറ്റവും ശുഭസൂചകമായ ഒരു കാര്യമാണ്. എന്തെന്നാൽ അത് കേൾക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് പഴയ ആട്ടിൻതോലിട്ട ചെന്നായിയുടെ കഥയെ ഓർത്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വാസവദത്തയുടെ സദാചാര പ്രസംഗം ഓർത്തുകൊണ്ടായിരിക്കും. അതുപോലെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ. ഞാനത് പറയാൻ കാരണം ഞാൻ മറക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മറക്കേണ്ടത് മഹാത്മാജിയുടെ കൊലപാതകമാണോ, അല്ലെങ്കിൽ കുൽബർഗിയുടെ കൊലപാതകമാണോ, അഖിലാഖാൻ്റെ കൊലപാതകമാണോ, ഈ കൊലപാതകങ്ങളുടെ തുടർന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ ആകമാനം ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു പൗരത്വ നിയമം രാജ്യത്തെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടത്തിയ ഗവൺമെൻ്റ് നടപടികളാണോ, ഇത് ഒക്കെ മറക്കാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അത്തരത്തിൽ മറക്കുന്നതിന് ഇന്ത്യൻ സമൂഹത്തിന് ഇല്ലെ ഭൂരിപക്ഷം ആളുകൾക്കും പറ്റിയെന്ന് വരില്ല. ഞാൻ ഒരു ഹിന്ദു എന്ന തരത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് അത് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് പൊതുവിൽ അങ്ങനെ മറന്നുപോകാൻ തക്കതായിട്ടുള്ള പാടുകളായി നിങ്ങളിത് കരുതുന്നു എങ്കിൽ അത് നിർഭാഗ്യകരമായി പോകുന്നു. മറ്റൊന്ന്, ഈ വിഷയത്തിൽ നാം കാണേണ്ടത് കേരളത്തിലെയും ഇന്ത്യയിലെയും സാംസ്കാരിക ലോകം കുറ്റകരമായ മൗനം ആചരിക്കുന്നു. അതൊരു വസ്തുതയാണ്. ഏതു കലാപമുണ്ടാകുമ്പോഴും അത്തരത്തിൽ കുറ്റകരമായ മൗനത്തിലേക്ക് ആ ഒരു ഭയപ്പാടിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ബി ജെ പിക്ക്. അത് മറന്നുപോകരുത്. കേരളത്തിലോ ഇന്ത്യയിലോ ആർക്കെങ്കിലും ശബ്ദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയുന്ന, പ്രതിഷേധിക്കാൻ കഴിയുന്ന ആ പ്രതിഷേധ കൂട്ടായ്മകളെല്ലാം നിങ്ങൾ നേരത്തെ ശ്രീ ഓബ്ദുള്ള പറഞ്ഞതുപോലെ അതിനെയൊക്കെ തീവ്രവാദ നിലപാടുകളായി മാത്രം മാറ്റി നിർത്തുന്ന തരത്തിൽ, അതുകൊണ്ടാണ് നിങ്ങൾ മഅ്ദനിയുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം മഅ്ദനി എന്ന് പറയുന്ന മഅ്ദനിയുടെ രാഷ്ട്രീയ നിലപാടുകളെ എക്കാലത്തും എതിർത്തിട്ടുള്ള ഒരു പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷം. പക്ഷേ മഅ്ദനിയുടെ മനുഷ്യാവകാശം ഞങ്ങളുടെ ഏറ്റവും വേദനിക്കുന്ന, പൊള്ളുന്ന, നീറുന്ന പ്രശ്നമാണ്. അദ്ദേഹം അനുഭവിക്കുന്ന വ്യാപനകൾ അത് ഞങ്ങളുടെ പൊള്ളുന്ന നീറുന്ന പ്രശ്നമാണ്. അതുപോലെ മഅ്ദനി പോലെ നിരവധി ആളുകൾ നേരിടുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെ ഞങ്ങൾ എപ്പോഴും അദ്ദേഹം വെറുതെ നടന്നപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണ്. അതിൽ നിങ്ങൾ നോക്കൂ, അതിന് കോടതിയിൽ വിധി വരണ്ടേ? അന്നെ കോടതിയിൽ നടക്കുന്ന കേസല്ലേ? തെളിവുകൾ ഹാജരാക്കി അദ്ദേഹത്തിനെതിരെ ഇപ്പൊ നോക്കൂ, നമ്മൾ എത്രയോ ഒറ്റപ്പെട്ട എത്രയോ സംഭവങ്ങൾ നമ്മൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കണ്ടു. അതെ, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതേസമയം ഈ പ്രതികരിക്കേണ്ട സംഭവങ്ങളിലൊക്കെ കൃത്യമായ മൗനം, തന്ത്രപരമായ മൗനം ഇടതുപക്ഷം. സന്ദീപ് മറുപടി. ഇപ്പൊ അദ്ദേഹം അബ്ദുൽ നാസർ മദനിയുടെ വിഷയം അദ്ദേഹത്തിന് നീറുന്ന പ്രശ്നമാണ് ഇടതുപക്ഷത്തിനെന്ന് പറഞ്ഞു. ആ അബ്ദുൽ നാസർ മദനിയെ പോലീസിന് പിടിച്ച് കൈമാറിയത് ആരാണ്? കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ? എന്നിട്ട് അത് വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് ഇവിടെ നടന്നിരുന്നല്ലോ.
അതിനുശേഷം അതേ മദനിയെ ജയിലിൽ പോയി കണ്ടു, അതേ മദനിയോടൊപ്പം വേദി പങ്കിട്ടു, ആ അതേ മദനിയെ സഖ്യകക്ഷിയാക്കിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എന്നിട്ട് ഇപ്പൊ അതേ മദനി ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ ബംഗളൂരുവിലാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ബംഗളൂരുവിലുള്ളത്? എന്തിന്റെ പേരിലാണ് ബംഗളൂരുവിൽ കഴിയേണ്ടി വരുന്നത്? ലഷ്കർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ആയിരുന്ന തടിയന്റെ അവിടെ നസീറുമായി ബന്ധപ്പെട്ട് ബംഗളൂരിൽ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങൾ, അതിലുള്ള പങ്കാളിത്തത്തിൽ പ്രതിസ്ഥാനത്താണല്ലോ ഇപ്പൊ മദനി ഉള്ളത്, അങ്ങനെയാണല്ലോ കേസ് ഉള്ളത്. അപ്പോ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുമായി അബ്ദുൽ നാസർ മദനി സഹകരിച്ചിരുന്നു എന്ന് വ്യക്തമാവുന്ന ഒരു കേസാണുള്ളത്. ആ കേസ് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഉണ്ടായിരുന്ന കേസാണ്. എന്ത് കോൺഗ്രസ് ആ കാലത്ത് ആ കേസൊന്നും പിൻവലിക്കാതിരുന്നത്? അപ്പോ മദനിക്കെതിരെ സ്വാഭാവികമായിട്ട് ഇപ്പോഴും കേസ് നടക്കുന്നു. മദനി ഇപ്പോഴും തീവ്രവാദ കേസിലെ പ്രതിയായിട്ട് ബംഗളൂരുവിലുണ്ട്. അപ്പൊ ആ മദനിയെയാണ് ഇപ്പൊ വിശുദ്ധവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നത്. പക്ഷേ ഇതേ ബോംബ് സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സഹതപിക്കാൻ ഇവർ ആരും തയ്യാറല്ല. കാശ്മീരിൽ നിന്നും ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആട്ടി ഓടിക്കപ്പെട്ട 500,000+ വരുന്ന കശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി, കശ്മീരി ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവരാരെങ്കിലും ഈ നിമിഷം വരെ ഒരു തുള്ളി കണ്ണീർ ഒഴുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ അറുകര ചെയ്യപ്പെട്ടിട്ടുള്ള 100,000+ ഹിന്ദു കുടുംബങ്ങൾ, അവിടെ അമർനാഥ തീർത്ഥാടനത്തിന് നേരെ നടന്നിട്ടുള്ള അക്രമങ്ങൾ, ഇതിനെതിരെയൊക്കെ ഓ അബ്ദുള്ളയോ ഇവിടെ ഇരിക്കുന്ന അഷ്കറോ എപ്പോഴെങ്കിലും ഉണ്ടെന്ന് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവരാരും ഉണ്ടില്ല. അപ്പൊ 500,000+ കശ്മീരി പണ്ഡിറ്റുകള് ഡൽഹിയിലെയും അതുപോലെ ചണ്ഡീഗഡിലെയും ഒക്കെ തെരുവുകളിൽ വന്ന് അന്തിയുറങ്ങേണ്ടി വന്നിട്ടുള്ള ഗതികേട്, ആ ഗതികേടിനെ ഇത്രയും കാലം അഡ്രസ് ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല. ഇപ്പോ ഗുജറാത്തിൽ നിന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നാട്ടിൽ നിന്ന് നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനമന്ത്രി, വിഷണറി ലീഡർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നപ്പോ അദ്ദേഹം ഇതിനെ ജനാധിപത്യ രീതിയിൽ തന്നെ അഡ്രസ് ചെയ്തു. അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധേയമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി, അവിടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോ ആ സംസ്ഥാനത്തെയും മതാടിസ്ഥാനത്തെയും ഞങ്ങൾ ഭൂരിപക്ഷമുള്ള സംസ്ഥാനം ആയതുകൊണ്ടല്ലേ നിങ്ങൾ അതിന്റെ സംസ്ഥാന പദവി കളഞ്ഞു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവിടെ ലഡാക്കിലും അതല്ലെങ്കിൽ ജമ്മുവിലും ഉള്ള ആളുകളുടെ വിഷമമൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അതല്ലെങ്കിൽ കാർഗിൽ മേഖലയിലുള്ള ഷിയാക്കളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ശ്രീ അബ്ദുള്ള, ഈ നേരത്തെ താങ്കൾ ചോദിച്ചു എന്റെ പത്രത്തിൽ ആരായിരുന്നു പോയതെന്ന്. അബു താഹിർ 24 വയസ്സ്, കോഴിക്കോട് തേജസ്സിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. അബുവിന്റെ വീട് പാലക്കാട് പുതുപരിയാരം. അബു താഹിർ പോയ ആളുടെ പേരും ഡീറ്റെയിൽസുമാണ് താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാണ് ചോദ്യം. അതല്ല, ഈ രീതിയിലുള്ള ഒരു ന്യായവൽക്കരണം, കാരണം താങ്കൾ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് സംഘടിക്കുന്നില്ല എന്ന രീതിയിൽ ചോദിക്കുകയാണ്. അതിനൊന്നും ആരും ഒരു 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 വിരോധവും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം സമുദായത്തിലെ ഒരുപാട് കൂട്ടായ്മകൾ, ക്രിയേറ്റീവായിട്ടുള്ള കൂട്ടായ്മകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ നടന്നുകൊള്ളട്ടെ, അവിടെ നമുക്ക് തോളോട് തോള് ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ പ്രശ്നം അതിനെ ന്യായവൽക്കരിക്കുമ്പോൾ ഇവിടെ ന്യായവൽക്കരിക്കപ്പെടുന്നത് ചിലർ മാത്രം നടത്തുന്ന ഭീകരവാദം കൂടിയാണ്. താങ്കൾ അറിഞ്ഞു കാണുമല്ലോ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് നമുക്ക് മുന്നിലുണ്ട്. താങ്കൾക്ക് പദങ്ങൾ കൊണ്ട് പന്താടാനുള്ള സാമർത്ഥ്യത്തിന്റെ മുമ്പിൽ ഞാൻ സാമർത്ഥ്യമല്ല, ഇത് സത്യമാണ് ശ്രീ അബ്ദുള്ള. പറയാൻ സമ്മതിക്ക്, ചോദ്യം മാത്രം പോരല്ലോ. അത് കഴിഞ്ഞിട്ട് മിസ്റ്റർ പി ജി രാജീവ് രാജനും പിന്നെ സന്ദീപ് ആര്യർക്കും ഇഷ്ടംപോലെ സമയം കൊടുക്കുക, എന്നെങ്ങനെ നോക്കുകുത്തിയായിട്ട് നിർത്തുക, ഇതൊക്കെ ഒരു ചർച്ച. ഞാൻ ആ പത്രത്തിൽ നിന്ന് ജോലി ചെയ്ത് അവിടുന്ന് ഒഴിഞ്ഞു പോകുന്നു 1.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ആ സംഭവം നടക്കുന്നത്. ഞാൻ അന്വേഷിച്ച ആൾ ആരാണ്? അപ്പൊ താങ്കൾ പറഞ്ഞ മാതിരി ആളെ പേര് പറയുന്നത് കേട്ടു. നമ്മുടെ സ്ഥലത്ത് ജോലി ചെയ്ത് പിന്നീട് അവിടെ നിന്ന് അവിടെ വിട്ടു പോകുന്നു, കുറെ കഴിയുമ്പോ അവിടെ അത്തരത്തിലുള്ള ഒരാൾ വന്ന് കയറിയതിന് എങ്ങനെ മറ്റേ ആൾ ഉത്തരവാദിയാവുക? താങ്കൾ ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞില്ല, ചോദിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാണ് തീവ്രവാദിയാണെന്നോ അങ്ങനെ ഉത്തരവാദിയാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓബുള്ള ജോലിയുടെ പത്രത്തിൽ നിങ്ങൾക്ക് RSS-കാരനാവാൻ പാടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഇവിടെ നിന്ന് ഇപ്പാടനം ചെയ്യണമെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ, അവരുടെ സംസ്കാരം അതിനൊക്കെ പറയാം, ഇതെല്ലാം തുടച്ചു നീക്കാൻ പാടുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്ന ഞാൻ തീവ്രവാദിയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അതുകൊണ്ടൊന്നും പേടിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഈ വിഷയം പറയുമ്പോൾ നമ്മൾ യഥാർത്ഥം മനസ്സിലാക്കേണ്ടത്, ഈ കക്ഷി പിന്നീട് അവിടെ വന്ന് ചേർന്ന് പത്രപ്രവർത്തകർ വന്ന് അയാളെ പുറത്താക്കി, ഇതാണ് ആ സംഭവം. രണ്ട്, നിങ്ങൾ പറയുന്നത് അബ്ദുൽ നാസർ മഹദനി എന്ന് പറയുന്ന വ്യക്തി ഒരാളെയെങ്കിലും കൊല്ലാൻ വേണ്ടിയോ അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയോ തരത്തിലുള്ള ഒരു പ്രസംഗമായി നടത്തിയിട്ടില്ല. അതേ അവസരത്തിൽ സന്ദീപാനന്ദ എന്ന് പറയുന്ന സ്വാമി സന്ദീപാനന്ദ, അതുപോലെ തന്നെ വേറെയും ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ പിന്നെ കേന്ദ്രത്തിൽ MP ആക്കിയ മാലേഗാവ് സംഭവത്തിലെ, ഒന്ന് പേര് പറ മാലേഗാവ് ആ പ്രിയാസ് എനിക്ക് കിട്ടി, പ്രജ്ഞാ സിംഗ് താക്കൂർ,
ഇവര് ആ മാലേഗാവ് സംഭവത്തിൽ ഉൾപ്പെട്ടവരാണ് എന്ന് അവർ തന്നെ പറഞ്ഞത്. അതായത് സ്വാമി സന്ദീപാനന്ദ ജയിലിൽ വെച്ച് ഒരു പയ്യനെ കാണുന്നു, ഒരു മുസ്ലിം പയ്യനെ, താങ്കൾ ഇങ്ങനെ ഇവിടെ എത്തി, ഞാൻ ഇങ്ങനെ മാലേഗാവ് കേസിൽ നിന്ന് ഉൾപ്പെടുത്താൽ ഹൈദരാബാദ് മക്ക മസ്ജിദ് സംഭവത്തോട് അനുബന്ധിച്ചാണ് എന്നെ അറസ്റ്റ് ചെയ്തത്, ഓ അത് ഞങ്ങളാണ് അത് ആസൂത്രണം ചെയ്തത് എന്ന് സന്ദീപാനന്ദ പറയുന്നു. അങ്ങനെ പറഞ്ഞതായ സന്ദീപാനന്ദക്ക് ജാമ്യം കിട്ടുന്നു, അയാൾ വിട്ടയക്കപ്പെടുന്നു. പ്രജ്ഞാ സിംഗ് താക്കൂർ വിട്ടയക്കപ്പെടുന്നു, എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹം അവര് പിന്നെ ഗാന്ധിജിയുടെ ഈ പിന്നെ എന്താ ഗോത്സയുടെ ഇത് ഉണ്ടാക്കിയിട്ട് വന്ദിക്കുന്നു, ഗാന്ധിജിയെ വെടിവെച്ച് അവർ അതിനെ ആവിഷ്കരിക്കുന്നു. അതേസമയത്ത് അബ്ദുൽ നാസറുമായതനി ഒന്നരക്കാലുമായി കുടകിലെ ഒരു ഇഞ്ചി കൃഷി ഇതിലൂടെ ഓടിപ്പോകുന്നത് കണ്ടിരിക്കുന്നു എന്ന് കള്ളസാക്ഷി അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞു, ഞാനത് കണ്ടിട്ടില്ല, ആ സാക്ഷ്യം പറഞ്ഞിട്ടില്ല, കേൾക്കണ്ട. ആയിരക്കണക്കിന് പേജുകളുള്ളതായ വിധിന്യായം അത് മറ്റൊരു ഭാഷയിൽ, എന്നിട്ട് അത് പകർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല ആയിരം സാക്ഷികളും. അതായത് ജീവിതകാലം മുഴുവനും ഈ മതത്തിന്റെ അതായത് ഇരകളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആൾക്കാരെ എക്കാലത്തേക്കും ജയിലിട്ട് അടക്കുക എന്ന ഈ ഫാസിസ്റ്റ് നിങ്ങൾ പ്രതിദിനം ചെയ്യുന്ന സംസ്കാരം ഉണ്ടല്ലോ ഫാസിസ്റ്റ് ഭീകരത, അതിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിട്ടു. എന്നിട്ട് അബ്ദുൽ നാസറുമായ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് കോൺഗ്രസ് സർക്കാരാണ്, ബി ജെ പി സർക്കാർ എന്നോട് കുറച്ചെങ്കിലും ഭയം കാണിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഈ ഈ ലളിതവൽക്കരണം എന്തിനാണ് ശ്രീ ശ്രീ ഒ അബ്ദുള്ള? ഈ മറുപടി ലളിതവൽക്കരണം ആണെങ്കിൽ ഞാൻ അങ്ങനെ കരുതുക, സ്വാമി അസീമാനന്ദക്ക് ആളുകൾ കൊല്ലാൻ ആഹ്വാനം ചെയ്യും. അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല, ഈ എന്റെ ചോദ്യം അതല്ല. ഈ താങ്കൾ പറഞ്ഞു ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഞങ്ങളെയൊക്കെ ഇവിടെ നാട്ടിപ്പായിപ്പിക്കുകയാണ്, ഒരു ഒരു ചെടിയെ പോലും ഒന്ന് പിഴുതെറിയാത്ത അബ്ദുൽ നാസർ മദനിയെ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ക്രൂശിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ എന്നെ തീവ്രവാദി ആക്കിക്കൊള്ളൂ എന്നാണ് താങ്കളുടെ ചോദ്യം? ഉറപ്പാണല്ലോ പരിമിതമാണ്, എനിക്ക് അഭിപ്രായമില്ല. പലരും പെട്ടെന്ന് കുന്നല് കോൺഗ്രസ്സുകാരനായ ബി ജെ പിക്കാരാണല്ലോ, 101 മുൻ കോൺഗ്രസ്സുകാർ നിങ്ങളുടെ എം പിമാരുടെ കൂട്ടത്തിലുണ്ട്, ഇന്നത്തെ ബി ജെ പി എം പിക്കാരുടെ കൂട്ടത്തില്. അതൊരു ഭാഗത്താണ്. പിന്നെ നിങ്ങൾ പറയുന്നത് ആരും പ്രതികരിക്കുന്നില്ല, മൗനമാലും വടക്ക് കേൾക്കാൻ ഡൽഹിയിൽ നടന്ന ആ കലാപത്തിനെ സംബന്ധിച്ച് ഒരു ചർച്ച ടി വി നടത്തിയോ, മറ്റേതെങ്കിലും ടി വി ചാനൽ നടത്തിയോ? ഇല്ല. അവിടെ 52 മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു, അവിടുത്തെ മുസ്ലിം പള്ളി തകർക്കപ്പെട്ടു, അവിടുത്തെ ജനങ്ങൾ നാടുവിട്ട് പോകേണ്ടി വന്നു. അവസാനം സിഖ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർക്ക് സംരക്ഷണമായി രംഗത്ത് വന്നത്. പലപ്പോഴും നിങ്ങൾ ചർച്ച ചെയ്തോ, നിങ്ങൾ വ്യവസ്ഥാപിതമായി മുസ്ലിങ്ങൾ എവിടെ അല്പം ചോര നേരത്തെ സന്ദീപ് ശ്രീ അബ്ദുള്ള അതൊക്കെ ചർച്ച ചെയ്യാൻ ഇവിടെ ഒരുപാട് മാധ്യമങ്ങൾ തമ്മിൽ മത്സരത്തിലാണ്, പക്ഷെ അവരാരും ഈ ഭാഗങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ഹിന്ദു മുസ്ലിം വകഭേദം കൊണ്ടൊന്നുമല്ല, ഒരു സമുദായത്തെയും ഇവിടെ കുറ്റപ്പെടുത്തുന്നില്ല. ചർച്ച ഇവിടെ ദേശദ്രോഹപരമായ ചില നിലപാടുകൾ ഉണ്ടായി. അല്ല, താങ്കൾ വീണ്ടും അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്തിനാണ് ഇത് ബോധപൂർവ്വം ഇങ്ങനെ പറയുകയാണ് ശ്രീ അബ്ദുള്ള? മുസ്ലിം സമുദായത്തെ ഇവിടുന്ന് മുച്ചൂടം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്, ഇത് ബോധപൂർവമായ ഒരു പ്രൊപ്പഗണ്ടയാണോ? ശ്രീ പി രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഇദ്ദേഹം ഈ നമ്മളോട് സംസാരിച്ച ഈ 10 മിനിറ്റിൽ 8 മിനിറ്റ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതാണ് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുന്നു 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 എന്ന്. ഇതൊരു ബോധപൂർവമായ പ്രൊപ്പഗാൻഡയാണെന്ന് പറഞ്ഞാൽ താങ്കൾ എന്ത് നോക്കിക്കാണുന്നു? ശ്രീ പി രാജൻ, രണ്ടുമുണ്ട്. ബോധപൂർവം പറയുന്നവരുണ്ട്, വർഗീയത കൊണ്ട് പറയുന്നവരുണ്ട്. അതായത് അറിവില്ലാതെ ഈ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വന്നു എന്നുള്ളത് സഹിക്കാൻ വയ്യാതെ അതിൻ്റെ പേരിൽ അയ്യോ അയ്യോ ഞങ്ങളെ ഓട്ടി, കാരണം പഴയ പാരമ്പര്യതാണ്, കാരണം ഹിന്ദുക്കൾക്കെതിരായിട്ട് ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കിയ പാരമ്പര്യത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പേടി വരും, അവരെ പോലെ തന്നെ ഇവർ ഭരിക്കുന്നു. ഒന്നാമത് അങ്ങനെ സാധ്യമല്ല ഇന്ത്യ രാജ്യത്ത്, ആർ എസ് എസ് വിചാരിച്ചാലും സാധ്യമല്ല. ആർ എസ് എസ് തന്നെ മുസ്ലിം വർഗീയതയുടെ പ്രതികരണമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല, ഞാൻ അതിനെ പറ്റിയിട്ട് പഠിച്ച ആളുകൾ എഴുതിയ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതല്ല, ലോകത്തിലെന്താ ഈ ഭീകരത മുസ്ലിമുകളെ മാത്രം ആകർഷിക്കുന്നത്? മറ്റുള്ളവർക്കൊന്നും ഇതുപോലെ സാധിക്കുന്നില്ലല്ലോ. അപ്പം ഇവരുടെ എന്തോ ഒരു അടിസ്ഥാനപരമായ മനഃശാസ്ത്രപരമായ തകരാറുണ്ട്. മറ്റാളുകളുമായി സഹവർത്തിക്കുക എന്നുള്ളത് ആ മതത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല, മതപരിഷ്കരണം വന്നിട്ടില്ല. ഞാൻ എത്രയോ തവണ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആമിർ ദൽവി പോലുള്ള ആൾക്കാർ മുസ്ലിം പോളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് നടത്തിയിട്ടുണ്ട്. പിന്നെ പോളാർ ബ്രാസ് എന്ന് പറയുന്ന അദ്ദേഹം നടത്തിയ പഠനമുണ്ട്. ഇതെല്ലാം ഈ വികാരപരമായി മതത്തെ കാണുന്ന ഒരു സ്വഭാവം അവരിലുള്ളതുകൊണ്ടാണ് അമേരിക്കയ്ക്കായാലും യഹൂദന്മാർക്കായാലും ഇസ്രായേലിനായാലും അവരെ സ്വാധീനിക്കാൻ പറ്റുന്നത്. അതിനെ പരിഷ്കാരം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം ചർച്ചകൾ നടക്കേണ്ടതെന്ന അഭിപ്രായം എനിക്കാണ്. ഭാഗ്യവശാൽ ഇത്തവണ ബാംഗ്ലൂർ സംഭവത്തിൽ എൻ്റെ തന്നെ അടുത്ത മുസ്ലിം എൻ്റെ സുഹൃത്തുക്കളിൽ പകുതിയിലധികവും അടുത്ത ആ സുഹൃത്തുക്കൾ മുസ്ലിമുകളാണ്.
പലരും ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഞാൻ വായിച്ചു. വായിച്ചത് ഈ രീതിയിൽ പ്രവാചകനെ ആക്രമിച്ചു എന്നോ അല്ലെങ്കിൽ വിമർശിച്ചു എന്നും പറഞ്ഞ് ആക്രമണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ സമുദായത്തിന് തന്നെ ചീത്തപ്പേര് ഉണ്ടാക്കുമെന്ന് ഫേസ്ബുക്കിൽ ഒരു നാലഞ്ച് പേരെങ്കിലും ഇത്തവണ ഇടാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ന്യൂനപക്ഷങ്ങളുടെ വർഗീയത എതിർക്കപ്പെടേണ്ടതല്ല, ഭൂരിപക്ഷങ്ങളുടെ വർഗീയത എന്ന് അദ്ദേഹം ധരിക്കുന്ന അങ്ങനെ വർഗീയത ഹിന്ദുക്കൾക്കില്ല, സാധ്യവുമല്ല. അങ്ങനെ നെഹ്റു പറഞ്ഞതുപോലെ, നെഹ്റുവിൻ്റെ യൂറോപ്യൻ സ്വാധീനത്തിൽ നെഹ്റു പറഞ്ഞതാണത്, യൂറോപ്പിലാണ് അങ്ങനെ യഹൂദമർദ്ദനം കൂടുതലുണ്ടായിട്ടുള്ളതും മതമർദ്ദനങ്ങളും ഇപ്പം നടന്ന തുർക്കിയിൽ നടന്ന സംഭവമൊക്കെ ആ പശ്ചാത്തലമാണ് ഇവരെ സ്വാധീനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ ഹിന്ദുമതം ഇല്ല എന്ന് പറയും, ഒരു വശത്ത് ഹിന്ദുമതമേ ഇല്ല എന്ന് പറയും, മറുവശത്ത് ഹിന്ദു വർഗീയത ഉണ്ടെന്നും പറയും. ഇത് രണ്ടും കൂടി എങ്ങനെ പൊരുത്തപ്പെടുക എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഈ നമ്മുടെ സോക്കോൾഡ് ബുദ്ധിജീവികൾക്കില്ല. അങ്ങനെ എഴുതിയ ബുദ്ധിജീവികളുണ്ട്, ഞാൻ പേര് വേണമെങ്കിൽ പറയാം, സച്ചിദാനന്ദനെ പോലുള്ളവരുണ്ട്, അവരിവിടെ ഹിന്ദുമതം തന്നെ ഇല്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെ ഹിന്ദു വർഗീയത? അത് അവർക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ്, ഹിന്ദു വർഗീയതയാണ്. ഇത് പ്രതികരണമാണ്. ആ അമ്പലം പണിയാനുള്ള വളണ്ടിയേഴ്സ് ആയിട്ട് കുറേ അറസ്റ്റുകാർ ആ തീവണ്ടിയിൽ പോയപ്പോൾ അത് ചുട്ട് കൊന്ന 54 സ്വയം സേവകർ അവിടെ ചുട്ട് മരിച്ചതിനെ പറ്റിയിട്ട് ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടോ? അവർക്കും നിയമപരമായുള്ള ഒരു അവിടെ പ്രകടനം നടന്ന്, നിയമപരമായ പ്രകടനം നടത്താൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തീവണ്ടിയിൽ കത്തിക്കാനും പുറത്തിറങ്ങാതിരിക്കാൻ പൂട്ടുന്നതിൽ ഒരു മാനസികമായ സംഘർഷം വേണ്ടേ? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ വർഗീയതകളെ ഇളക്കി വിട്ടിട്ട് ആ മൂന്ന് പേര് അവിടെ ബാംഗ്ലൂർ വെടികൊണ്ട് മരിച്ചതിനെ പറ്റിയിട്ട് എനിക്ക് വല്ലാത്ത മാനസികമായ വിഷമമുണ്ടായി. കാരണം ആ മരിച്ചവർ ആരും തന്നെ ഇതിൽ അറിഞ്ഞും കൊണ്ട് ഒരു വർഗീയ കലാപത്തിന് പോയവരാകാൻ വഴിയില്ല. പക്ഷേ ചില ആളുകൾ പെട്ടെന്ന് മതവികാരത്തിന് ഇരയാകുകയും അതിൽ അവർ വർഗീയമായി പ്രതികരിക്കുകയും ചെയ്യുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ഒ അബ്ദുള്ള പോലുള്ള നേതാക്കൾ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് പകരം എന്തോ ഒരു ഭീകരമായി ലോകത്തിലെവിടെയെങ്കിലും ഇത്ര മർദ്ദനം നടത്തുന്ന ആളുകളെന്ന് പറയുന്നവരെ ജനസംഖ്യ ആനുപാതികമായിട്ട് കൂടാറുണ്ടോ? ഈ കാര്യം പറയില്ല. 800 കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും എരവാദം ഉന്നയിക്കാറുണ്ടോ? ഇവിടെ മാത്രമല്ല ഉള്ളൂ, ഇത് അമേരിക്കയിലേക്ക് പിടിച്ചു കൊണ്ടുപോയ കറുത്ത വർഗ്ഗക്കാരെ പോലെയാണോ ഇന്ത്യയിലെ മുസ്ലിമുകൾ? അല്ലല്ലോ. പിന്നെയും അത് പറഞ്ഞു പരത്താണ്, എന്തോ പീഡിതമാണ്. ശ്രീ പി രാജൻ ഉന്നയിച്ചു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്തിനാണ് ഈ ഭീതി ഉണ്ടാക്കുന്നത്, അതിലേക്ക് വരാം. ഒപ്പം അവസാന ഘട്ടത്തിലേക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ അബ്ദുള്ള വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള ഇരവാദം പ്രൊപ്പഗണ്ടയായി ചിത്രീകരിക്കപ്പെടുമ്പോൾ എന്ത് മറുപടി? അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹസ്കർ, താങ്കളോടാണ്. ഈ ഇരവാദം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ഈ ഇരവാദം കൃത്യമായി തന്നെ പ്രൊപ്പഗണ്ടയായി മുന്നോട്ട് വെക്കുമ്പോൾ എന്ത് മറുപടി? ഇരകൾക്ക് ഇനി ശബ്ദിക്കാൻ പാടില്ല. ഇവിടെ വിക്ടിംസ് ഉണ്ട്. ഡൽഹി കലാപത്തിൽ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയാം, BBC പ്രക്ഷേപണം ചെയ്തതാ, ഇന്ത്യയിലെ പത്രങ്ങളല്ല, അൽജസീറ പ്രക്ഷേപണം ചെയ്തതാ. ഇവിടെ ഗുജറാത്ത് കലാപം, നിരവധി ആളുകൾ വീടില്ലാതായിട്ടുണ്ട്. മുസഫർപൂർ കലാപം, നിരന്തരമായി RSS അവരുടെ സ്വാധീന മേഖലകൾ മുഴുവൻ കലാപങ്ങൾ ഉണ്ടാക്കി. അതിലൂടെ പറയട്ടെ, അപ്പൊ അതുകൊണ്ട് ഇരവാദം എന്ന് പറഞ്ഞ പോലെ പാവങ്ങളായ, പീഡിതരായ, മർദ്ദിതരായ പാവങ്ങൾ അവരുടേതായ ദുർബലമായ കഴിവുകളും ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറിയ തോതിൽ അവരുടെ സംസ്കാര മൂല്യങ്ങളും മറ്റും നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തെ നിങ്ങൾ തീവ്രതയായി ആരോപിക്കുകയും അവരുടെ പേരിൽ നിങ്ങൾ കുതിരകാരനെ ചെയ്യാം. എന്നിട്ട് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെയും സ്വാമി ആനന്ദ് മറ്റേ ആനന്ദിയാളൊക്കെ ഞാൻ അവതരിപ്പിക്കും, അതിനൊന്നും നിങ്ങൾക്ക് മറുപടി ഇല്ല. അബ്ദുൽ നാസറുമായത് ഞാൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സന്ദീപ് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്ദീപ് മറുപടി. സന്ദീപ് അല്ല, ഒരു മിനിറ്റ് സന്ദീപ് പറഞ്ഞോളൂ. സന്ദീപ് താങ്കൾക്ക് മറുപടി വേണ്ടേ? ശ്രീ അബ്ദുള്ള സന്ദീപ് മറുപടി പറയാം. എനിക്ക് ശ്രീ ഒ അബ്ദുള്ള പറയുന്ന ഭാഷയിൽ മറുപടി പറയാൻ സാധിക്കില്ല, കാരണം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന വക്താവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വിനയപൂർവ്വം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇവിടെ നിന്ന് ഒരാളെയും പുറത്താക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ പുറത്താക്കാൻ തീരുമാനിച്ചാൽ പോലും ഒ അബ്ദുള്ളയെ ലോകത്ത് ഒരു മുസ്ലിം രാഷ്ട്രവും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു മനുഷ്യനെ ലോകത്ത് ഒരു മുസ്ലിം രാഷ്ട്രവും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെയുള്ള കുത്തിത്തിരിപ്പാണ് അദ്ദേഹം ഈ ചാനൽ വന്നിരുന്നത്, ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്?
ഈ രാജ്യത്തെ ഈ മുസ്ലിങ്ങൾ മുഴുവൻ ഇരകളാണ്, അവർ മുഴുവൻ ആക്രമിക്കപ്പെടുന്നവരാണെന്ന് ഒരു ഒരു നറേറ്റീവ് ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ പുറത്ത് കുറെ കാര്യങ്ങൾ പറയുക. ശ്രീ അബ്ദുള്ളയുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മാതൃക എന്ന് പറയുന്നത് പരംവീർ ചക്ര അബ്ദുൾ ഹമീദും ഭാരതരത്നം എ പി ജെ അബ്ദുൾ കലാമും പത്മശ്രീ കെ കെ മുഹമ്മദും ഒക്കെയാണ്, പത്മശ്രീ കെ കെ മുഹമ്മദും ഒക്കെയാണ്. അല്ലാതെ ഓ അബ്ദുള്ളയും അബ്ദുൽ നാസർ മദനിയും ഒന്നും അല്ല ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മാതൃകകൾ. തീർച്ചയായും അബ്ദുള്ളക്കുട്ടിയും തീർച്ചയായും അദ്ദേഹം എന്തുകൊണ്ട് മാതൃക ആയിക്കൂടെ? അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടയാണ്. നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പറെങ്കിലായിട്ടുണ്ടോ? നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പറെങ്കിലായിട്ടുണ്ടോ? അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയിരുന്ന ആളാണ്, എന്തുകൊണ്ട് അദ്ദേഹത്തെ മാതൃക ആയിക്കൂടെ? ഞാൻ പറയുന്നത് പരംവീർ ചക്ര അബ്ദുൾ ഹമീദിനെ താങ്കൾക്ക് എതിർപ്പുണ്ടോ? ഭാരതരത്നം എ പി ജെ അബ്ദുൾ കലാമിനെ താങ്കൾക്ക് എതിർപ്പുണ്ടോ? പത്മശ്രീ കെ കെ മുഹമ്മദിന്റെ കാര്യത്തിൽ താങ്കൾക്ക് എതിർപ്പുണ്ടോ? ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ല. ദേശഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകളും സ്വീകരിക്കുന്ന ഒരു തർക്കവും ആകെ ഈ രാജ്യത്ത് ലോക സുപ്രീം കോടതി കണ്ടെത്തിയതാണ്. ഒറ്റക്കാര്യം അബ്ദുള്ളയോട് പറയാനുള്ളൂ, നിങ്ങളെ സൗദി അറേബ്യ സ്വീകരിക്കില്ല, നിങ്ങളെ പാകിസ്ഥാനും സ്വീകരിക്കില്ല. ഇത്രമാത്രം ഈ പ്രായത്തിന് ഇത്രമാത്രം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തോരും മുസ്ലിം രാജ്യം സ്വീകരിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് അനുഭവിക്കാൻ മാത്രമേ വിധിയുള്ളൂ. യെസ്, എന്തായാലും തീർച്ചയായും ഈ വിഷയം ഒരു മാധ്യമവും ചർച്ചയ്ക്കെടുത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിൻ്റെ MLA ആണ് ആക്രമിക്കപ്പെട്ടത്. രാഹുൽ ഗാന്ധിക്കും ഇണ്ടാട്ടമില്ല, സോണിയാഗാന്ധിക്കും ഇണ്ടാട്ടമില്ല, കോൺഗ്രസിൻ്റെ ഒരു നേതാക്കൾക്കും ഒരഭിപ്രായം പറയാനില്ല. ഈ വിഷയം ചർച്ച ചെയ്യാൻ ജനം TV സധൈര്യം മുന്നോട്ട് വന്നപ്പോൾ ഇവരുടെയൊക്കെ പ്രതികരണം ഞങ്ങൾ തേടി. ചർച്ചയ്ക്ക് പോകണ്ടെന്നാണ് KPCC നിർദ്ദേശമെന്നാണ് സ്ഥിരം ചർച്ചയ്ക്ക് ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ നേതാക്കളും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട്? മനസ്സിലാവുന്നില്ല. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നതല്ല വിഷയം. ഇവിടെ വിഷയം ഒന്നേ ഉള്ളൂ, ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി രാജ്യവിരുദ്ധത ഇവിടെ നടമാടാൻ പ്രേരിപ്പിക്കുന്നതാരാണ്? ബോധപൂർവം കലാപമുണ്ട്, കലാപത്തിൻ്റെ അന്തരീക്ഷമാണ്, അരാജകത്വമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഉള്ള ശ്രമം നടത്തുന്നതാരാണ്? നാട്, നമ്മുടെ നാട് കത്തിക്കാൻ ഒരുമ്പെട്ട് ഇറങ്ങിയതാരാണ്? അവരെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഒരു മതത്തെയുമല്ല, ഒരു സംസ്കാരത്തെയുമല്ല, ഒരാളെയുമല്ല, ഞങ്ങളുടെ ചോദ്യം ചെയ്യൽ അവരെ മാത്രമാണ്. കാരണം ഈ ചാനലിന് ദേശീയതയും സംസ്കാരവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു തരിമ്പും പിന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരുക്കവുമല്ല. ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും അതിഥികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.